നമസ്കാരം, മീഡിയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പരിശോധിക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഇന്ന് 19,661 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 213 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 9,222 ആയി. 15.3% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്ത്യയുടെ പകുതിയോളം പ്രദേശത്തും കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെയെന്ന് റിപ്പോർട്ട്. രണ്ടാം കോവിഡ് തരംഗത്തിന്റെ തീവ്രഘട്ടം മറികടന്നതായും രോഗം പകരുന്നതിൽ വലിയ തോതിൽ സ്ഥിരത കൈവരിച്ചതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇടതുമുന്നണിയിൽ നിന്ന് NDA യിലേക്ക് എത്താൻ BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ നേരിട്ട് 10 ലക്ഷം രൂപ നൽകിയെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി CK ജാനു. പാർട്ടിയെ തകർത്താനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നത്. രണ്ടു പേരാണ് ഇതിന് പിന്നിൽ. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും CK ജാനു പ്രതികരിച്ചു. രാജ്യത്ത് കോവിഡ് കാരണം അനാഥരായത് 1,742 കുട്ടികളെന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചു. കേരളത്തിൽ 49 കുട്ടികളാണ് അനാഥരായത്. അനാഥരായ കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് നോഡൽ ഓഫീസറെ നിയമിക്കാൻ കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കോവിഡ് വാക്സിൻ സൗജന്യവും സമയബന്ധിതവുമായി ലഭ്യമാക്കണമെന്ന പ്രമേയം കേരള നിയമസഭ ഐക്യ കണ്ഠേന പാസാക്കി. വാക്സിൻ വാങ്ങാൻ മറ്റ് സംസ്ഥാനങ്ങളോട് കമ്പോളത്തിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് പ്രതിഷേധാർഹമാണെന്ന് പ്രമേയം പറയുന്നു. ചട്ടം 118 അനുസരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജാണ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. വിദേശ വാക്സിനുകൾക്കുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി DCGI. ഇന്ത്യയിലെ പരീക്ഷണവും വാക്സിന്റെ എല്ലാ ബാച്ചുകളും പരിശോധനയും ഒഴിവാക്കാനാണ് തീരുമാനം. ഫൈസറിന്റെയും മോഡേണയ്ക്കും അനുമതി വേഗമാക്കി കിട്ടാൻ ഈ ഇളവുകൾ സഹായിക്കും. ബംഗളൂരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കർണാടക ഹൈക്കോടതി വീണ്ടും മാറ്റി. June 9 ബുധനാഴ്ചത്തേക്കാണ് ഹർജി പരിഗണിക്കാൻ മാറ്റിയത്. കേസിൽ ബിനീഷിന് ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യവും കോടതി തള്ളി. ഓക്സിജൻ വില വർധനയ്ക്കെതിരെ സ്വകാര്യ ആശുപത്രികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ദുരന്ത നിവാരണ നിയമപ്രകാരം സർക്കാർ ചികിത്സാ ചെലവിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ ഓക്സിജൻ നിർമ്മാതാക്കൾ ഓക്സിജന്റെ വില വർദ്ധിപ്പിക്കുന്നതിനാൽ സർക്കാർ നിശ്ചയിച്ച നിരക്ക് സ്വകാര്യ ആശുപത്രികൾക്ക് താങ്ങാനാവില്ലെന്ന് കാണിച്ചാണ് ഹർജി. കൊടകര കുഴൽപ്പണ കവർച്ചക്കേസിൽ BJPക്ക് പങ്കില്ലെന്ന് തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ്കുമാർ. ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അനീഷ്. പണം BJPയുടേതല്ലെന്നും അനീഷ് അവകാശപ്പെട്ടു. ഇറാൻ നാവികസേനയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ നടുക്കടലിൽ തീപിടിച്ചു മുങ്ങി. ഒമാൻ ഉൾക്കടലിലാണ് സംഭവം നടന്നത്. എന്നാൽ അപകടത്തിന് കാരണം എന്താണെന്ന് വ്യക്തമല്ല. പുലർച്ചെ 2:30 തീ പടർന്നത്. ആളപായം ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചു. ലൈംഗിക അതിക്രമം നടത്തുന്നവർക്കുള്ള ശിക്ഷകൾ കടുപ്പിച്ച് വർത്തിക്കാൻ നിയമം. കഴിഞ്ഞ 40 വർഷമായി നിലവിലുള്ള നിയമത്തിലാണ് പോപ്പ് ഫ്രാൻസിസ് മാറ്റം വരുത്തിയത്. ലൈംഗിക അതിക്രമം, കുട്ടികളെ ലൈംഗികതയ്ക്ക് പ്രേരിപ്പിക്കൽ, ചൈൽഡ് പോൺ, ലൈംഗികാതിക്രമം മൂടിവെക്കൽ എന്നിവ പുതിയ നിയമപ്രകാരം വർത്തിക്കാൻ നിയമത്തിന്റെ കീഴിൽ ക്രിമിനൽ കുറ്റമാണ്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 132,788 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കേസുകളിൽ നേരിയ വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 231,456 പേർ ഇന്നലെ രോഗമുക്തരായി. 3,207 പേർ 24 മണിക്കൂറിനിടെ മരിച്ചു. ഇന്ത്യയിൽ കണ്ടെത്തിയ വൈറസ് വകഭേദങ്ങളിൽ ഒരു വകഭേദം മാത്രമാണ് നിലവിൽ ആശങ്ക ഉണർത്തുന്നതെന്ന് ലോകാരോഗ്യ സംഘടന. B1.617.2 വകഭേദമാണ് അപകടകാരിയായ വകഭേദമായി ലോകാരോഗ്യ സംഘടന വിലയിരുത്തുന്നത്. ഇന്ത്യയിൽ COVID-19 രണ്ടാം തരംഗത്തിന്റെ വ്യാപനം രൂക്ഷമാക്കിയ B1.617 വകഭേദത്തെ ട്രിപ്പിൾ മ്യൂട്ടന്റ് വേരിയന്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവ അപകടകാരിയാണെന്ന് കഴിഞ്ഞ മാസം UN ആരോഗ്യ ഏജൻസി പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും വാക്സിൻ സൗജന്യമായി നൽകണമെന്ന് കോൺഗ്രസ് MP ശശി തരൂർ. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിൽ മാറ്റം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ശശി തരൂർ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കൃഷിക്കായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഷട്ടർ തുറക്കാനെത്തിയ തമിഴ്നാട് സഹകരണ മന്ത്രി IPeriyasamy പറഞ്ഞു. കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ 130.9 അടിയാണ് ജലനിരപ്പ്. സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് പ്രതിരോധത്തെ പ്രതിപക്ഷം ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് സർക്കാർ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് മരണനിരക്കിൽ കൃത്രിമം കാട്ടുന്നുവെന്നത് വാസ്തവവിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. KPCCയുടെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിൽ ആശയക്കുഴപ്പം തുടരുന്നു. ഈ സാഹചര്യത്തിൽ താരിഖ് അൻവർ അടുത്തയാഴ്ച കേരളത്തിലെത്തും. നേതാക്കളുടെയും സംഘടനാ ഭാരവാഹികളുടെയും നിലപാട് വീണ്ടും ആരായും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് തോൽവിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച അശോക് ചവാൻ സമിതി ആരുടെയും പേര് നിർദ്ദേശിക്കാത്ത സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം.
ലക്ഷദ്വീപിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച കോർ കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. അഡ്മിനിസ്ട്രേറ്ററുടെ വിവാദ നടപടികൾ തടയുന്നതിന് സേവ് ലക്ഷദ്വീപ് ഫോറം എന്ന് പേരിട്ട 6-അംഗ കമ്മിറ്റിയാണ് ഇന്ന് വൈകിട്ട് ചേരുന്നത്. ലക്ഷദ്വീപ് ചീഫ് കൗൺസിലറും എംപിയും നിയമവിദഗ്ധരും യോഗത്തിൽ പങ്കെടുക്കും. കടവന്ത്ര ബ്യൂട്ടി പാർലർ വെടിവെയ്പ് കേസിലെ പ്രതിയും രാജ്യാന്തര കുറ്റവാളിയുമായ രവി പൂജാരിയെ അന്വേഷണ സംഘം ഇന്നോ നാളെയോ തെളിവെടുപ്പിന് കൊച്ചിയിലെത്തിക്കും. ഈ മാസം 8 വരെ മാത്രമാണ് പ്രതിയെ ക്രൈംബ്രാഞ്ചിന് കസ്റ്റഡിയിൽ ലഭിച്ചത്. ചൈനയുടെ സിനോവാക് ബയോടെക് ലിമിറ്റഡിന്റെ കോവിഡ് വാക്സിൻ അടിയന്തര ഉപയോഗ അനുമതി നൽകി ലോകാരോഗ്യ സംഘടന. ഇതോടെ ചൈനയിൽ നിന്നുള്ള 2-ാമത്തെ വാക്സിനാണ് ലോകാരോഗ്യ സംഘടന പച്ചക്കൊടി കാട്ടുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 2 ഡോസുകളായി 24 ആഴ്ചകളുടെ ഇടവേളയിൽ നൽകാനാണ് WHO നിർദ്ദേശിച്ചിരിക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.